ഓക്കെ, ഇനി നമ്മൾ ഫിലിപ്സ് കാറിൻ്റെ അടുത്ത ഒരു ഇൻ്റർപ്രട്ടേഷനിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സാമുവൽസിനും സോളോയും നടത്തിയ എഫേർട്ടാണ്. നമ്മൾ പറഞ്ഞു ഈ ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി കൊണ്ടിരുന്നത് 1958. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കൻ ഇക്കോണമിയുടെ കോണ്ടസ്റ്റിൽ സോളോ ഒക്കെ സാമുവൽസിനും സോളോയും കൂടെ ഫിലിപ്സ് കാർ പറയുന്നത് ശരിയാണോ എന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. അപ്പോൾ സാമുവൽസൺ സോളോ വേർഷൻ ഓഫ് ദി ഫിലിപ്സ് കാർ. ഓക്കെ, ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഫിലിപ്സ് കാറിൽ ഫിലിപ്സ് എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ എന്ത് കണ്ടെത്തിയോ അത് അമേരിക്കൻ ഇക്കോണമിയുടെ കോണ്ടെക്സ്റ്റിൽ ശരിയാണെന്ന് പറയുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് നമ്മളിവിടെ ഇവരുടെ കോൺസെപ്റ്റിനെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവർ കൂടുതലും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനെ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നീട് വന്ന ഫ്രീഡ്മാനൊക്കെ കോസ്റ്റ് പുഷ് പ്ലസ് ഡിമാൻഡ് പുൾ രണ്ട് ഫാക്ടേഴ്സിനെ ഡിമാൻഡ് പുളിനെ മാത്രം കണക്കിലെടുത്തത്, ഇവർ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനെ കണക്കിലെടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു ഡിബേറ്റ് അവിടെ ഉണ്ടായിരുന്നു, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇതിലേതാണ് യഥാർത്ഥത്തിൽ മോണിറ്ററി പോളിസിക്ക് ചലഞ്ച് വരുന്നത്, ഡിമാൻഡ് മാനേജ്മെൻ്റ് ആണോ പ്രധാനപ്പെട്ടത് എന്നിങ്ങനെയുള്ള ഒത്തിരി ഭയങ്കര തിയറിറ്റിക്കൽ ഡിബേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവിടെ അതിൽ ഡിമാൻഡ് മാനേജ്മെൻ്റ് ആളായിരുന്നു ആര്, ഫ്രീഡ്മാൻ. ഫ്രീഡ്മാൻ്റെ തിയറിയിലേക്ക് നമ്മൾ പിന്നീട് വരിക. അപ്പോൾ അവിടെയാണ് സോളോയും സാമുവൽസണും വ്യത്യസ്തരാകുന്നത്. ഡിമാൻഡ് പുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിമാൻഡിനെ മാനേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മണി സപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു വിശ്വാസക്കാരൻ ആയിരുന്നു ഫ്രീഡ്മാൻ. കാരണം അദ്ദേഹം ഒരു മോണിറ്ററിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് വ്യത്യസ്തമായി കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനെ എംബ്രേസ് ചെയ്ത ആൾക്കാരാണ് സോളോയും സാമുവൽസും. രണ്ടുപേരും സ്റ്റഡി നടത്തിയ അമേരിക്കൻ ഇക്കോണമിയുടെ കോണ്ടെസ്റ്റിലാണെന്ന് നമ്മൾ കണ്ടല്ലോ. AW ഫിലിപ്സ് അതിന് രണ്ട് വർഷം മുമ്പ് സ്റ്റഡി നടത്തിയത് ഏത് ഇക്കോണമിയുടെ കോണ്ടെസ്റ്റിലാണ്? ബ്രിട്ടീഷ് ഇക്കോണമിയുടെ കോണ്ടെസ്റ്റിൽ. ഓക്കെ, സോ അപ്പോൾ അമേരിക്കൻ ഇക്കോണമി കോണ്ടെസ്റ്റിൽ ഈ ഫിലിപ്സ് കാർ വർക്കബിൾ ആവുമോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് ആയിരുന്നു സാമുവൽസും സോളോയും നടത്തിയത്. ഓക്കെ, നോ വി ആർ സ്റ്റാർട്ടിംഗ്. സാമുവൽസൺ ആൻഡ് സോളോ ഇൻ 1960 സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻ്റ് ഇൻഫ്ലേഷൻ. ഓക്കെ, വിച്ച് ഈസ് യൂഷ്വലി കൺസിഡർഡ് എസ് ദ ഫസ്റ്റ് ട്രേഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഫിലിപ്സ് കർവ്. അപ്പോൾ ഫിലിപ്സ് കർവ് പറഞ്ഞ ആ ട്രേഡ് ഓഫിനെ കുറിച്ചുള്ള ഫസ്റ്റ് സ്റ്റഡി ആയിരുന്നു ഇവരുടേത്. അപ്പോൾ പിന്നീട് ഒത്തിരി ആൾക്കാർ പഠിച്ചു, ഇവരായിരുന്നു എൻ്റെ ആദ്യത്തെ. ദേ എക്സാമിൻ ദ US ഡാറ്റ ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി 20th century ത്രൂ 1950s. ഓക്കെ, ബിഗിനിങ് ഓഫ് ദി 20th century. അപ്പോൾ അത് 1900 തൊട്ട് 1958 വരെ പഠിച്ചെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബോത്ത് വർ വെരി സെറ്റിക്കൽ അബൌട്ട് ദി സ്റ്റെബിലിറ്റി ഓഫ് ദി റിലേഷൻ ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബന്ധത്തിന് സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല, അതല്ലെങ്കിൽ ഫിലിപ്സ് പറയുന്ന പോലെയൊന്നും സ്റ്റേബിൾ ആയിരിക്കണമെന്ന് നിർബന്ധം ഇല്ല എന്നിവർ ആര് പറഞ്ഞു? സോളോയും പറഞ്ഞു, സാമുവൽസും പറഞ്ഞു. അതാണ് ഇവരുടെ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച്. അവരുടെ അപ്രോച്ച് തന്നെ അങ്ങനെയായിരുന്നു, സ്റ്റെബിലിറ്റി കാണുന്നില്ല. ഓക്കെ, ഫോർ ദം ദർ ഇസ് എ ടെൻഡൻസി ഫോർ അഡ്ജസ്റ്റിംഗ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ആൻഡ് ഹിസ്റ്റോറിസിസ്. ഹിസ്റ്റോറിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫാസ്റ്റ് ട്രെൻഡ് ഇപ്പോഴത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ഫാസ്റ്റും ഇപ്പോഴത്തെ ട്രെൻഡും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. അതുപോലെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ, നമുക്ക് ഇൻഫ്ലേഷനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂടിയാണ് നമ്മുടെ ഇൻഫ്ലേഷനെ ട്രേഡ് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചുള്ള ട്രേഡ് ഓഫിനെ നിർണ്ണയിക്കുന്നതെന്ന് ആരും പറഞ്ഞു? സോളോയും സാമുവൽസണും പറഞ്ഞു. ദ നെവർ ഡിനൈഡ് ദ ഫിലിപ്സ് കർവ് ഇസ് എ മെനൂ ചോയ്സ് ഈവൻ ദോ ദ ട്രേഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഇസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡിബേറ്റ് ഓൺ കോസ്റ്റ് പുഷ് വേഴ്സസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ രണ്ട് വർഷത്തിന് ശേഷം നടന്നൊരു സ്റ്റഡിയാണ്, ജസ്റ്റ് 2 years ആഫ്റ്റർ ഇനോ. സോ ദ നെവർ ക്വസ്റ്റ്യൻ ദ മെനൂ ബിഹേവിയർ ഓഫ് ദി ട്രേഡ് ഓഫ്. ദാറ്റ് മീൻസ് ദി ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി ചേഞ്ചബിൾ. You try to suffer more inflation, you can reduce unemployment and vice versa. So that option has not been declined or rejected, refused by Solow and Samuelson. They accepted that contextual explanation of Phillips curve, but still they concentrated on the debate on nature of inflation. Okay, that is whether inflation demand pull and cost push. And avare kaalagathe inflation demand pull aanu, cost push aanu. Demand pull nu endha, demand koodunu, സാധനങ്ങളുടെ ഡിമാൻഡ് കൂടിയതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. കോസ്റ്റ് പുഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനങ്ങൾ ഉണ്ടാക്കുക, ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഇൻപുട്ടിൻ്റെയൊക്കെ വില കൂടുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. രണ്ട് തരത്തിൽ ഇൻഫ്ലേഷൻ വരാം. ഇതിൽ ഏതാണ് കാരണം ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്? ഇനി രണ്ടാമത്, ഇതിൽ ഈ രണ്ടിനെയും കൗണ്ടർ ചെയ്യാൻ എന്ത് പോളിസി അഡോപ്റ്റ് എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു ഡിബേറ്റും ഡിസ്കഷനും പോളിസി പെർസ്പെക്റ്റീവൊക്കെ ആയിരുന്നു 1960s ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്ത് തിയറി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അന്നത്തെ ലീഡിംഗ് ട്രെൻഡായ കോസ്റ്റ് പുഷ് ഡിമാൻഡ് പുള്ളി ഇൻഫ്ലേഷൻ ഡിബേറ്റ് ഇവരുടെ തിയറിറ്റിക്കൽ അപ്രോച്ചിൽ നിലനിന്ന് നിറഞ്ഞു നിന്ന് ഏത് ഫിലിപ്സ് കാറിനെ കുറിച്ചുള്ള ഇവരുടെ ഇൻ്റർപ്രിട്ടേഷൻ.
their approach to the trade-off between inflation and employment with emphasis on cost to push inflation is very different from that of Friedman. Friedman നമുക്കൊരു ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇൻഫ്ലേഷൻ ഈസ് എ മോണിറ്ററി ഫിനോമിനൻ. എന്ത് ഫിനോമിനൻ? ഇൻഫ്ലേഷൻ ഈസ് എ മോണിറ്ററി ഫിനോമിനൻ. ഓക്കെ, സോ മണി ഈസ് ഹൈലി ഇൻവോൾവ് ദർ വാട്ട് ഓർ മേ ബി ദ അവൈലബിലിറ്റി, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ലൈക്ക് ദർ യുനോ. സോ ഇൻഫ്ലേഷൻ ഈസ് എ മോണിറ്ററി ഫിനോമിനൻ ബിക്കോസ് യുനോ യു ഗെറ്റ് യു എക്സ്പീരിയൻസ് ഇൻഫ്ലേഷൻ വെൻ യു ഗോ ടു ദി മാർക്കറ്റ് ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് ടു ഗിവ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് കറൻസി ടു പർച്ചേസ് എ ഗിവൻ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഈസ് എ മോണിറ്ററി ഫിനോമിനൻ ആൻഡ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് യുനോ ദ മോണിറ്ററിസ്റ്റ് ഇൻ്റർപ്രിറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോണിറ്ററിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? People who said, who says that money is very important, നമ്മൾ കണ്ട കഴിഞ്ഞ ക്ലാസ്. അതുപോലെ മോണിറ്ററി പോളിസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻഫ്ലേഷൻ ഇസ് പ്യുവർലി മോണിറ്ററി ഫിനോമിനൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരാണല്ലോ മോണിറ്ററിസ്റ്റ്. അതിൻ്റെ പിതാവായിരുന്നല്ലോ ഫ്രീഡ്മാൻ, അതിൻ്റെ കൂടെയുള്ള അന്നാസ് കോൾസ്, അതുപോലെ തന്നെ എഡ്മൻ ഫെൽസ് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഫിലിപ്സ്കാറിന് ഒരു ഭയങ്കര ഇൻ്റർപ്രിറ്റേഷൻ കൊടുത്തു. പിന്നീട് ആർക്ക് ശേഷം? സോളോയ്ക്ക് സാമ്പിൾസിനും ശേഷം. അപ്പോൾ സോളോ സാമ്പിൾസിനും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ ആ ആംഗിളിലാണ് ഈ നമ്മുടെ ഫിലിപ്സ് കർവ് ഞാൻ പഠിച്ചത്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. സോ എ സിമിലർ സ്കാറ്റർ പ്ലോട്ട് ടു ദാറ്റ് ഇൻ ദ ഫിഗർ ബിലോ വാസ് ലെസ് ഡെഫിനിറ്റീവ് ഇൻ ഷോയിങ് ദി നെഗറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ വേജ് ഇൻഫ്ലേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞ ആ ഒരു ഫിലിപ്സിന് കിട്ടിയ പോലെ ഒരു ഡയഗ്രാം ബർക്കും കിട്ടി, ട്രേഡ് ഓഫ് ഉള്ള സ്കാറ്റർ ഡയഗ്രാം. കുറേ ഡയറ്റൊക്കെ കിടക്കുന്നുണ്ടോ? അപ്പോൾ ആ സ്കാറ്റർ ഡയഗ്രത്തിൽ അവർക്ക് മനസ്സിലായി ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ഇൻഡ്യൂസ്ഡ്. ഇത് ഓൾ ദീസ് വർ ഏബിൾ ടു റിക്കവർ എ പാറ്റേൺ സിമിലർ ടു ദാറ്റ് ഓഫ് ഫിലിപ്സ് ബൈ ടേക്കിംഗ് ഔട്ട് ദി ഇയേഴ്സ് ഓഫ് വേൾഡ് വാർസ് ആൻഡ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ദ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ദർ ഫൈൻഡിങ്സ് ഇൻ ദി റിലേഷൻ ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസ് ഇൻഫ്ലേഷൻ. ഇറ്റ് ഇസ് ദിസ് റിലേഷൻ ഇക്കണോമിക്സ് ആർ മോസ്റ്റ് കോമൺ. ഫിലിപ്സ് കാർ അപ്പോൾ ശരിക്കും എ ഡബ്ല്യു ഫിലിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറയും, അദ്ദേഹം ഇവിടെ വേജ് റേറ്റ് അവർ സൈഡിലെടുത്തത്, പിന്നെ ഇവിടെ അവർ അൺഎംപ്ലോയ്മെൻ്റ് എടുത്തു എ ഡബ്ല്യു ഫിലിപ്സ്. അപ്പം പിന്നീടാണ് ഈ ഫിലിപ്സ് കാർവിനെ ഈ വേജ് റേറ്റിന് പകരം വേജ് റേറ്റിൻ്റെ ഡമ്മിയായിട്ട് ഇച്ചൂടെ സ്വീകാര്യമായിട്ട് വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും രണ്ട് വേരിയബിളിനെ പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഫിലിപ്സ് കാർവ് കറക്റ്റായിട്ട് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വേജ് റേറ്റ് അത് പിന്നീട് ഇൻഫ്ലേഷനായി വന്നു, അൺഎംപ്ലോയ്മെൻറ്റിനെയും കൂടെ കോറിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ലൈന് അല്ലെങ്കിൽ ട്രേഡ് ഓഫ് ലൈന് മാർക്ക് കിട്ടി സാമ്പിൾസിനും സോളോയ്ക്കും കിട്ടി. ഓക്കെ, സോ ദേ കോട്ട് യു നോ എ ഫിലിപ്സ് കാർ സിമിലർ ടു ദാറ്റ് ഓഫ് ദി ഒറിജിനൽ ഫിലിപ്സ് കാർ ആൻഡ് ദാറ്റ് ഈസ് ഷോൺ ഹിയർ ആവറേജ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓഫ് വാട്ട് വി ക്യാൻ സേ ഇൻഫ്ലേഷൻ. ഓക്കെ, എന്താണ് ഇൻഫ്ലേഷൻ? ഇവിടെ നമ്മൾ വേജ് റേറ്റാണ് കൊടുത്തേക്കുന്നത്, ഉണ്ടോ വേജ് റേറ്റ് അവിടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒറിജിനൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇങ്ങോട്ട് മാറ്റി നടുവാണ് ഏത് ഫിലിപ്സ് കാറിനെ. സോ ഹിയർ വി ആർ എക്സ്പ്രസ്സിങ് ഇൻഫ്ലേഷൻ ആൻഡ് നമ്മൾ റേറ്റ് ഹിയർ അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ, സാമുവൽസ് ആൻഡ് സോളോസ് ഫിലിപ്സ് കാർ ഈസ് റീപ്രൊഡ്യൂസിംഗ് ഇൻ ഫിഗർ. ദ ഇൻ്റർപ്രറ്റ് ദിസ് കാർ വാസ് ഷോയിങ് കോമ്പിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആൻഡ് ഇൻഫ്ലേഷൻ അവൈലബിൾ ടു സൊസൈറ്റി. സോ ദിസ് ഈസ് ദ മെനു യു ക്യാൻ ഹാവ് ഇഫ് യു ആർ ഇൻ ദി യുഎസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ മെനു ടിപ്പനുയോ. അപ്പോൾ ആ ട്രേഡ് ഓഫർ അല്പം കുറവാണെന്ന് നമുക്ക് തോന്നുന്നു അല്ലേ, ഇങ്ങനെയായിരുന്നെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ഈ ഫിലിപ്സ് കാറാണ് അവർക്ക് കിട്ടിയത്. ദി ഇംപ്ലിക്കേഷൻ ദാറ്റ് പോളിസി മേക്കേഴ്സ് മസ്റ്റ് ചൂസ് ഫ്രം ദി മെനു ട്രേസ് ബാക്ക് ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് സീറോ ഓഫ് സീറോ ഫോർ പ്രൈസ് സ്റ്റെബിലിറ്റി തന്നെ ഇൻഫ്ലേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അവസ്ഥ. അപ്പോൾ ടു റിക്കർ ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് 5.5%. നമുക്കിവിടെ നോക്കാം, ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം കൂടെ ക്ലിയർ ആയിരിക്കും, ഡിലീറ്റ് ചെയ്യാൻ പാടാം. ഡിലീറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാം, ഉണ്ടോ 5.4% ചെയ്യണം. സോ ദിസ് മച്ച് വിൽ ബി 5.1, ഇത്രയായിരിക്കും 2% ഇൻഫ്ലേഷൻ. 5.2% ഇൻഫ്ലേഷനിൽ 5.2% അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ 2% ഇൻഫ്ലേഷൻ. ഒരു 3% അൺഎംപ്ലോയ്മെൻറ്റ് കോളിലേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് 3% കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫ്ലേഷനെ ഒരു 4.5% നമ്മൾ സഹിക്കാൻ തയ്യാറാണ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇഷ്ടം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓഫ് 5%, 5.5% ആണ്. കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ കിട്ടാവുന്നുള്ളൂ. ടു അച്ചീവ് 3% ഇൻഫ്ലേഷൻ യു നോ, സോ അൺഎംപ്ലോയ്മെൻറ്റ് 3% യു ഹാവ് ടു സഫർ ഓർ
what we can tolerate 5% inflation. Samuels and Solar did not propose that their estimated curve describe the permanent relationship that would never change. ഇത് ഇതെപ്പോഴും പെർമനൻ്റ് ആണോ ചേഞ്ച് ചെയ്യലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരൊന്നും പഠിച്ചില്ല. റദർ ദ പ്രസൻറ്റഡ് ഇറ്റ് ആസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് അറേ ഓഫ് പോസിബിലിറ്റീസ് ഫേസിംഗ് ദി ഇക്കോണമി ഇൻ ദി ഇയേഴ്സ് ജസ്റ്റ് അഹെഡ്. അപ്പോൾ നമ്മൾ പറയുമല്ലോ ഇതിൻ്റെ ഒരു കാര്യം എന്നറിയോ, ഈ ട്രേഡ് ഓഫ് ഷോർട്ട് റണ്ണേ ഉള്ളൂ. ലോങ് റണ്ണിൽ ഇങ്ങനെ ഒരു പെർമനൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കാണും, അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കാണും. സോ ഇൻ ദാറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് യുനോ വാട്ട് ആർ മേ ബി ദി ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റിമെയിൻസ് സെയിം. സോ ദർ ഇസ് നോ ട്രേഡ് ഓഫ്, ദിസ് ഇസ് എ ലോങ് റൺ സിറ്റുവേഷൻ. ആൻഡ് സച്ച് എ ലോങ് റൺ സിറ്റുവേഷൻ ഹാസ് നോട്ട് ബീൻ ബ്രോട്ട് ബൈ ബോത്ത് സോളോ ആൻഡ് സാമേഴ്സൺ. അവർ പറഞ്ഞ ആ ടൈം എലമെൻറ്റിനെ കുറിച്ച് അവരൊന്നും പറയാൻ ഓടിപ്പോയത് എന്താണ്, ഈ വരുന്ന വർഷങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, ഒത്തിരി കാലം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്ന് ഇവർ മിണ്ടിയില്ല. അതാണ് ഇവരുടെ ഒരു ലോങ് റണ്ണിനെ ഒരു സ്റ്റഡി ചെയ്ത ഒരു കാര്യമായിട്ടാണ്. അല്ല, റെക്കഗ്നൈസ് ദ റിലേഷൻഷിപ്പ് മൈ ചേഞ്ച് ബിയോണ്ട് ദിസ് നിയർ ഹൊറൈസൺ ദേ റിമെയിൻ ലാർജ് അഗോണിസ്റ്റിക് ഓൺ ഹൗ ആൻഡ് വൈ ചേഞ്ച്, എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതൊന്നും ഇവരെ അനലൈസ് ചെയ്തില്ല ആരോ സാമേഴ്സിനും സോളോയും. ജസ്റ്റ് ഫിലിപ്സ് 1958 ബ്രിട്ടീഷ് ഇക്കോണമിയിൽ പറഞ്ഞ കാര്യം, 1968 പഠനത്തിൽ അമേരിക്കൻ ഇക്കോണമിയിൽ ഉണ്ടായിരുന്നോ എന്നിവർ ടെസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. അല്ലാതെ കൂടുതൽ തിയറിയെന്നും തിയറട്ടിക്കലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും സോളോയും സാമേഴ്സിനും നടക്കും. ആസ് എ ഫൈനൽ നോട്ട് ഹവർ എ സജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോം ദാറ്റ് മൈറ്റ് പ്രൊഡ്യൂസ് എ മോർ ഫെവറബിൾ ട്രേഡ് ഓഫ്. അപ്പോൾ എന്നെയാണെന്നറിയാം, ഇപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യും, ഇതാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഇങ്ങനെ വിചാരിക്കും, ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ട്രേഡ് ഓഫ് ലൈൻ ഇതാണെന്ന് വിചാരിക്കും. അപ്പോൾ അതാലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നാ ചെയ്യണം, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യണം ഉണ്ടോ? അപ്പോൾ ഇവിടെ ഈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഈ ലെവൽ ഓഫ് 5% ഇൻഫ്ലേഷൻ, 8% അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടോ? ഈ ഫിലിപ്സ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്ന, നമ്മളിങ്ങനെ നമുക്ക് ഡയഗ്രത്തിൽ ഷിഫ്റ്റ് ചെയ്യാം, പക്ഷേ ഒരു ഇക്കോണമിക്സ് എംപ്ലോയ്മെൻ്റ് ആ ട്രേഡ് ഓഫിൻ ലൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പറയുക, ഒന്നെങ്കിൽ ആളുകൾക്ക് ഇഷ്ടംപോലെ എംപ്ലോയ്മെൻറ്റ് പ്രോസ്പെക്ട്സ് കൊടുക്കണം, അല്ലേ, ഇൻഡസ്ട്രിയലൈസേഷൻ വരണം, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടണം, ആളുകൾക്ക് ഇഷ്ടംപോലെ സ്കില്ലുണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് സ്കിൽ തൊഴിലില്ലാൻ ശേഷിയില്ല തീർന്നില്ലേ, സ്കില്ലുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ എന്നു പറയുക, ഈ ഫിലിപ്സ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യിക്കുക, ആ ഷിഫ്റ്റ് ചെയ്യിക്കാൻ വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോം ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് ആണ് യുനോ ദാറ്റ് റിഫോംസ് ദാറ്റ് യുനോ ഗിവ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡ്യൂസ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡ്യൂസ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, എൻഹാൻസ് സ്കിൽസ് ഓഫ് സെറ്റ്സ് പീപ്പിൾ, സോ ദാറ്റ് ദ ട്രേഡ് ഓഫ് ബിക്കംസ് ലെസ് ആൻഡ് ദി ഫിലിപ്സ് കർവ് ഷിഫ്റ്റ്സ് ഡൗൺ വേർഡ്സ് ഓർ ലെഫ്റ്റ് വേർഡ്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. This involves measure to limit the ability of business and unit to exercise monopoly control of prices, wages. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഷ്ടം പോലെ തൊഴിലവസരങ്ങൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, യൂണിയൻസൊന്നും ഭയങ്കരമായിട്ട് വേജസ് ഡിമാൻഡ് ചെയ്യല, എന്താണ് കുറഞ്ഞ ജോലി കുറഞ്ഞ കൂലി വർക്ക് ചെയ്യുന്നതിനെതിരെ ഇവർ സമരം നടത്തിയല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും കുറഞ്ഞ തൊഴിൽ കൂലിയിലും തൊഴിലാളികളും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ തൊഴിൽ നിയമങ്ങളും മാറ്റി കഴിയുമ്പോഴത്തേക്കും ഈ ഇൻഫ്ലേഷൻ ഈ ട്രേഡ് ഓഫ് കർവ് ആണ് ഈ താഴത്ത് ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞു. ദർ ക്ലോസിംഗ് ഡിസ്കഷൻ സജസ്റ്റ് ദാറ്റ് ദെൻ ലൈക്ക് മെനി ഇക്കോണമിസ് അറ്റ് ടൈം വ്യൂഡ് ബോത്ത് ഇൻഫ്ലേഷൻ ആൻഡ് ഫ്രിക്ഷൻസ് ദാറ്റ് കെപ്റ്റ് മണി ആൻഡ് ഇൻഫ്ലേഷൻ ന്യൂട്രൽ ആസ് അറ്റ്ലീസ്റ്റ് പാർട്ട്ലി സ്ട്രക്ചറൽ ഹാർഡ് വയർഡ് ഇൻ ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മോഡേൺ കോർപ്പറേറ്റ് ക്യാപിറ്റലിസം. ഇത് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഒത്തിരി പറയേണ്ടി വരും. എന്താണെന്ന് അറിയാം, ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റുമുള്ള ബന്ധത്തിലെ ഒത്തിരി അസോസിയേറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്, കോർപ്പറേറ്റ് ബിഹേവിയർ ഉണ്ട്, ശരിയല്ലേ. പിന്നെ വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിനൊക്കെ ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് പരാമർശിച്ച് പോയുള്ളൂ. സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിനൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പരാമർശിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു, പക്ഷേ ഭയങ്കര ഡീപ്പായിട്ട് പഠിച്ചില്ല. ഇൻഡെഡ് ദേ കൺക്ലൂഡ് ദാറ്റ് ദർ പേപ്പർ വിത്ത് സ്പെക്കുലേഷൻ ബോർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വുഡ് മൂവ് ദാറ്റ് വുഡ് മൂവ് അതെ ഫിലിപ്സ് കർവ്. ആ, എന്നാ മക്കളെ? ആ, ഹലോ ഗോപു, കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, സൗണ്ട് ബ്രേക്ക് ആണോ? ആണോ? ഷോ. സോ ഐ എം ഗോയിങ് ടു കൺക്ലൂഡ്. നമുക്ക് കുറച്ച് സംഭവങ്ങൾ മാത്രമേ കൺക്ലൂഷനുള്ളൂ. അവർ അതായത് സോമേഴ്സനും സോളോയും പറഞ്ഞല്ലോ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് നടത്തണം. ഓക്കെ, സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഫിലിപ്സ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കാം. ഓക്കെ, സോ ദിസ് വാസ് ദി അപ്രോച്ച് ഓഫ് ബോത്ത് സാമുവൽസ് ആൻഡ്. റിമെമ്പർ ദാറ്റ് ദേ ജസ്റ്റ് ട്രയഡ് ഓർ ദ എക്സാമിൻഡ് വെദർ ദി ഒറിജിനൽ ഫിലിപ്സ് കർവ് പ്രൊപ്പോണ്ടഡ് ബൈ എ ഡബ്ല്യു ഫിലിപ്സ് ഇൻ ദി കോണ്ടെസ്റ്റ് ഓഫ് ദി ബ്രിട്ടീഷ് ഇക്കോണമി ഈസ് ആപ്ലിക്കബിൾ ഇൻ ദി US. ആൻഡ് ദേ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. ഓക്കെ, ബട്ട് ദേ ഹാവ് നോട്ട് മേഡ് എനി ലോങ് റൺ സ്റ്റഡി. ഓക്കെ, ദേ മേഡ് ജസ്റ്റ് എ കൺക്ലൂഷൻ അബൌട്ട്
the long run, in short run relationship, they found the there is one some sort of a trade off between the two, and they proposed institutional reform so that the government and the central bank can downwardly shift the trade off with the Phillips curve, so we can have a better position with what we can say and this new Phillips curve. Okay, so that is all about Solow and Samuelson version of the Phillips curve. Okay, so നമുക്ക് ഇപ്പം നമുക്ക് ക്ലാസ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് ഒരു ബ്രേക്ക് തരാം. അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ.